മുപ്പതിൻ്റെ കണ്ണിയാ, മുപ്പതിൻ്റെ ലൈൻ മോണോലൈൻ, മുപ്പത് മുപ്പത്തഞ്ച്. നമ്മുടെ ലൈവ് ചെമ്മീൻ ഇവിടെ റെഡിയാണ്. ഒരു ചെമ്മീനെ പിടിക്കണ്ട, ചെറിയ സൈസ് ചെമ്മീനാണ് ഇത്. പതിമൂന്നിൻ്റെ സൈസ് കൊക്കയാണ്. നോർമലി ഉപയോഗിക്കുന്ന കൊക്ക തന്നെ, കൊക്ക ക്രൗണിൻ്റെ കൊക്ക, ക്രൗണ് ചാവി മാർക്ക്. ക്രൗണ് എന്ന് പറഞ്ഞാൽ ചാവി മാർക്കല്ല, മറ്റേ കിരീടം അങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ പേര് ചിത്രത്തിലുള്ളത്. ഒക്ക എറിഞ്ഞ നോക്കാം ഫസ്റ്റ് തേർ. ഫസ്റ്റ് തേറിനെ ഉടക്കി ലൈനുമില്ലേ. ഒന്ന് രണ്ട് കെട്ടുണ്ട്, കെട്ട് പാടില്ല ശരിക്കും. പക്ഷെ ചെറിയ വറ്റക്ക് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്പല്ലി കളാഞ്ചിയൊക്കെ വന്ന് ഇടയ്ക്ക് എന്താക്കാറുണ്ട്, സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. നോക്ക ശിബിലി, എന്താ നൂലൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കേ. ഇപ്പോഴും കെട്ടുകുടിങ്ങിയത് അടക്കട്ടെ. അത് പിടിച്ചെന്ന ലൈവ് ചെമ്മീനാണ്. ലൈവ് ചെമ്മീൻ മേലുള്ള പരിപാടിയാണ്. ചെറിയൊരു മീൻ കടിച്ചുണ്ട്, എന്താണെന്ന് നോക്കാം. ഇരുമ്പൊക്കെ പൊക്കി അജിത് ഭായ്, മുപ്പതിൻ്റെ നൂലാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. ചെറിയ നൂലാണ്, വളരെ ചെറിയ മോണോലൈനാണ്. മുപ്പതാണ്, ചെമ്മീൻമേൽ കോർത്തിട്ട് പ്ലേ. കുറച്ച് ദിവസം മുമ്പ് ഒരു ചെറിയ മീൻ മിസ്സായിരുന്നു. ഒരു ആലോചിച്ചതിന് ശേഷം പതുക്കാണ് ഇപ്പം മീനിനെ പൊക്കണത്. എന്ത് മീനാണെന്നൊന്ന് കാണട്ടെ ആദ്യം. ചെമ്പല്ലിയാണോ പിന്നെ വേറെന്തെങ്കിലും മീനാണോ. മീൻ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. മാട്ട് ചെമ്പല്ലിയാ, ചെറിയ ചെമ്പല്ലി. ചെമ്പല്ലി കോരാനെന്ത്,
എന്തെങ്കിലും കിട്ടണമല്ലോ, അല്ലെങ്കിൽ പണി പാടും. കണ്ണി ചെറിയ കണ്ണിയാനതുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ചെമ്പലിട്ടുണ്ട്, ഒരു മുക്കാൽ കിലോ, ഒരു കിലോ, മുക്കാൽ കിലോ ഉണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെമ്പലി. നമ്മൾ അടുത്ത ഇര കോർത്തിടാൻ പോവാ. ചെറിയ മോണോ ലൈനാണ്, 30-ൻ്റെ ലൈനാണ്, 13-ൻ്റെ കൊക്കയാണ്. അപ്പേ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. 50-ൻ്റെ ലൈനാണ്, 50-ൻ്റെ ലൈനിലാണ് അന്ന് കളാഞ്ചി അടിച്ചത്. കളാഞ്ചി ലൂറിലിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ അടിച്ചു പോയതാണ്. 50-ൻ്റെ ലൈനും ചിലപ്പോഴൊക്കെ പെട്ടെന്ന് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്, വലിയ മീൻ അടിച്ച്. അപ്പം മെല്ലെ മെല്ലാണ് പിടിക്കാറ്. അധികം ചെമ്പല്ലിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഈ നമ്മളുടെ ഭാരക്കൂടെ കടിക്കും, ഇടയ്ക്ക് അപ്പോഴൊക്കെ പെട്ടെന്ന് പൊട്ടിച്ചോളും. ലൈന് ശരിക്കും 60-70 കണ്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് നോക്കാം. ഇന്നും ലൈവ് ചെമ്മീൻ തന്നെയാണ്, ഇതിലും ലൈവ് ചെമ്മീൻ എന്ന് പരീക്ഷിക്കാൻ പോകും. ഇതിലും 13-ൻ്റെ കൊക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയവനാ ചെമ്മീൻ, വലിയ സൈസ് കിട്ടിയിട്ടില്ല. ഏതോ ഒരു വീരം കടിച്ചിട്ടുണ്ട്, നോക്കാം. ആദ്യം ഇട്ട റോപ്പൊന്ന് നോക്കട്ടെ, നെണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും സാധനമാണോ നോക്കാം. ഇനി അതല്ല വല്ല ചെമ്പല്ലിയോ ആ മോറോ. ആങ്കർ ഒന്ന് പൊക്കട്ടെ. ഓടുന്നുണ്ട് മീൻ, നന്നായിട്ട് ഓടുന്നുണ്ട്. ബ്രൈഡ് പോകുന്നുണ്ട്, അതിന് ലൈന്. ഓ, പോകുന്നൊക്കെ ബ്രൈഡ് പോകുന്നുണ്ട്, ലൈന് പോകണൊക്കെ. മീൻ അങ്ങനെ പോവാണ്. തിരിഞ്ഞോ? ആ, മീൻ തിരിഞ്ഞു വരുന്നുണ്ട്.
കല്ലുമ്മലൊക്കെ തട്ടിയിട്ടാണ് വരുന്നത് ബ്രൈഡ്. ഓ ഇവിടെ എത്തിയിട്ടുണ്ട് മീന്. അതൊരു കല്ലിൽ ഉടക്കിയിട്ട് വരുന്നു. താഴെ പാറുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ച മീൻ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് സാധനം. അത് ആ കല്ലിൽ ഉടക്കി അടയാളുന്നുണ്ട്. എന്ത് മീനാണെന്ന് നോക്കട്ടെ. ഔ ലക്ക് ലക്കാണ് നോക്കാം. കല്ലിൽ എഴുതി വന്നതിൻ്റെ അടയാളം. ചെറിയ നൂലാണേ, നല്ല ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല. എന്താണെങ്കിലും നരിയാണെങ്കിലും മീനൊന്ന് കാണണം ആദ്യം. പൊന്തണില്ലല്ലോ മീന്. ലോങ്ങിലാണെന്ന് തോന്നുന്നുണ്ട്. ഔ പോകുന്നുണ്ടോ കല്ലിൽ വരച്ചതിൻ്റെ അടയാളം കണ്ട. നോക്ക് കല്ലിൽ വിദ്യേൻ്റെ അടയാളം നോക്ക. എന്തോ ഭാഗ്യമാണ്, പൊട്ടിയ പൊട്ടിയ തന്നെ. ഇതോ നോക്ക്. ആ ചെറിയ ചെമ്പല്ലിയ, ചെറുതല്ല, ഒരു അരക്കിലോ സൈസ് മുക്കാ കിലോ സൈസൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, കുറേ കളിപ്പിച്ചിട്ടുണ്ടാള്. ആ അരൊന്നല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെമ്പല്ലി തന്നെ. ഓടുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ചെമ്പല്ലി അത്. എന്നിട്ട് പൊക്കിയെടുക്കാൻ പറ്റൂല. 12 കൊക്കയാണ്, ചെറിയ കൊക്കയെ കൊണ്ട്. ഞാൻ കളാഞ്ചിയാണെന്ന് വിചാരിച്ചത്. കാണുന്നുണ്ട് മീന്. എന്താ വരുന്നു, എന്താ അതിൻ്റെ ഒരു ഓട്ടം. ഇങ്ങോട്ട് വാടാ മോനെ, ഇങ്ങോട്ട്. ആദ്യത്തെ സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു നല്ല സൈസ് ചെമ്പല്ലിയ. നല്ല ഒക്കപ്പായുണ്ട്. ഞാനാണെങ്കിൽ പ്ലെയറും ക്ലിപ്പറും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പ്ലെയറുകളൊന്നും എടുക്കാതെ എന്നെ പറ്റിച്ച നരിയാണെന്ന് വിചാരിച്ച ഞാൻ. കുഴപ്പമില്ല, ഒരു നല്ല സൈസ് ചെമ്പല്ലി തന്നെ. ഒരു 1 കിലോ ഉണ്ടാവും എന്തായാലും. നമ്മളിപ്പോൾ 1 കിലോത്തിൻ്റെ കിട്ടാൻ നല്ല കിട്ടില്ല. കണ്ടോ ബ്രോ,